പക്ഷേ നിങ്ങളൊരിക്കലും വിമർശനാവസരത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. മണി പ്രേക്ഷകർക്കെല്ലാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അൽഹംദുലില്ല, എല്ലാ തിങ്കളാഴ്ചയും ഇതുപോലെ ഓരോ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഒരു പക്ഷേ എൻ്റെ കണ്ടൻറ്റോ ചാനലോ മോശമായതിനാലായിരിക്കാം പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുവാനുള്ള ഒരു ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങളത് ഏറ്റെടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കൊണ്ടും അംഗീകരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായാൽ അതിനെ എറിഞ്ഞിടാൻ ലോകത്ത് പിന്നെ ഒരു ശക്തിക്കും കഴിയുകയില്ലല്ലോ. പറയുന്നതും കേൾപ്പിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളുമൊക്കെ പടച്ചോൻ കബൂൾ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. എങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചു വെച്ചത് പ്രവാചക പത്നിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പറയുവാൻ സാധിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചായിരുന്നു. മഹദിയവറുകളുടെ ജനന സമയത്തുണ്ടായ ചെറിയൊരു സംഭവവും അതിനെ തുടർന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇണയാകുന്നതുവരെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതുവരെയുള്ള ഒരു സംഭവമാണ് നാം പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ തുടർച്ച എന്നോണം നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ദയവചെയ്ത് അത് കാണുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈവാഹിക ജീവിതത്തിലേക്ക് ഏക കന്യകയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യ സാക്ഷാത്കാരത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിൽ നിന്ന് 174 ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. 54 ഹദീസുകൾ ബുഖാരി മാത്രമായും 68 ഹദീസുകൾ സ്വഹീഹ് മുസ്ലിമിൽ മാത്രമായും പറയുന്നുണ്ട്. ഏതാണ്ട് ടോട്ടലി 2210 ഹദീസുകൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക പത്നിമാരിൽ മറ്റാർക്കും ഈ ലോകത്തിൻ്റെ വെളിച്ചം വീശുന്നതിനെ കൊടുക്കുവാൻ സാധിക്കാത്ത വിധം മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് വെറുമൊരു ചില്ലറ കാര്യമല്ല എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചക പത്നിമാരിൽ എന്നല്ല, ഈ യൂണിവേഴ്സിൽ വച്ചുകൊണ്ടുള്ള സ്ത്രീകളിൽ വച്ച് ഏറ്റവും വലിയ ഹദീസ് മഹാപണ്ഡിതയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ആയിഷ ബീവിയേക്കാൾ കവിത അറിയുന്ന, കർമ്മശാസ്ത്രം അറിയുന്ന, ഫിഖ്ഹി പഠനം അറിയുന്ന, വൈദ്യശാസ്ത്രം അറിയുന്ന മറ്റൊരു സ്ത്രീയെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മഹദിയവറുകൾക്ക് മാത്രമായി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ മഹദിയവറുകൾ വളരെ അഭിമാനത്തോടുകൂടെ പറഞ്ഞിരുന്നതായി കാണുവാൻ സാധിക്കും. അതിലൊന്ന്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ആയിഷ ബീവി കടന്നു വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആയിഷ ബീവിയുടെ ഒരു രൂപം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ഇത് നിങ്ങളുടെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മഹദിയവറുകളോട് സലാം പറഞ്ഞിരുന്നതായി സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ സാധിക്കും. പ്രവാചകരുടെ ജീവിതത്തിലെ ഏക കന്യകയായ ആകെ ഉള്ള ഒരേ ഒരു ഭാര്യ മഹദിയവറുകൾ മാത്രമായിരുന്നു. മാത്രവുമല്ല, ഒരു പ്രാവശ്യം കേട്ടാൽ മഹദിയവറുകൾക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനുള്ള വളരെയധികം കുവ്വത്തുൽ ഫഹ്മ് ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും മഹദിയവറുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹദിയവറുകൾക്കൊപ്പം കിടന്നുറങ്ങുമ്പോൾ മാത്രമാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ആകാശ ലോകത്ത് നിന്ന് കുറ്റവിമുക്തയാക്കപ്പെട്ട പ്രവാചക പത്നി എന്നൊരു പ്രത്യേകത മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന ദന്ത ശുദ്ധീകരണം മഹദിയവറുകളുടെ മിസ്വാക്ക് കൊണ്ടായിരുന്നു. അവസാനം മഹദിയവറുകളുടെ മടിയിൽ തലവച്ചുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത്. മാത്രവുമല്ല, മഹദിയവറുകളുടെ വീട്ടിലാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുശരീരം
അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വഹാബാക്കളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും പല ആളുകളും മഹദിയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനേകം മഹത്വങ്ങൾ കൈവരിച്ച മഹദിയായിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രത്തോളം മഹത്വമുള്ള ഈ പ്രവാചക പത്നി എങ്ങനെയാണ് മഹദിയവരുകളുടെ വിവാഹം മാത്രം ലോകത്തിന് ഒരു ഷോക്കായി മാറുന്നത്? തനിക്കിഷ്ടപ്പെട്ട ഒരു ഉത്തമനായ ഭർത്താവിനോടൊപ്പം ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ളത് ഏതു സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? ഇന്നേ വരെ വന്ന എത്രയോ പരദൂഷകരുടെ ഒരിരയായിരുന്നു ആയിഷ ബീവി. കടുത്ത അസൂയയുടെയും അപവാദങ്ങളുടെയും നടുവിൽ നിർത്തി ഒളിപ്പോരാളികൾ എത്രയാണ് ആയിഷ ബീവിയുടെ നേരെ ഒളിയമ്പുകൾ വർഷിച്ചിട്ടുള്ളത്? യൂറോപ്പിലെയും പേർഷ്യയിലെയും ബൈസാന്റിയയിലെയും ഇന്നും അപകർഷതാബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഫെമിനിസത്തിൻ്റെയും മതമംഗത്വത്തിൻ്റെയും മൂടുപടമണിഞ്ഞ ചില മാന്യ വനിതകൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ബീവിയുടെ വിവാഹത്തെ ഒരു ഘാടത്തമായിട്ടാണ് ഇന്നും കാണുന്നത്. വിശുദ്ധ പ്രവാചകരുടെ മേലിലും പ്രവാചക പത്നിയിലും ഇവർ കുറ്റം ആരോപിക്കുകയാണ്. ആയിഷ ബീവി തന്നെ പറയുന്നു, എനിക്ക് പ്രായപൂർത്തിയായ ശേഷമാണ് ഞാൻ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നുള്ള കാര്യം. അതിവർക്ക് തെളിവല്ല. എങ്ങനെയാണ് തെളിവാകുന്നത് കൂട്ടരെ? സ്വന്തം ബുദ്ധിയെ ദൈവമായി കാണുകയും യഥാർത്ഥ പടച്ചവൻ അപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷയാണ് സത്യത്തിൽ മതനിരാസം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, വസ്തുതയുടെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയപ്പെടും വരെ, നിങ്ങളെ ഒരു ചൂണ്ടക്കൊളുത്തിൽ വലിച്ച് കരക്കെറിയപ്പെടും വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇല്ല, സമയമില്ല. നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ ഇതിനകം മുക്കുവൻ്റെ വലയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആഖിറത്തിലേക്ക് ചെന്നെത്തിയ ശേഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങൾക്കിനി ചിന്തിക്കാൻ സമയമില്ല. യഥാർത്ഥ സത്യബോധത്തെ നിങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ്. പറഞ്ഞു വരുന്നത്, ഒരു പെൺകുട്ടിക്ക് എത്രാമത്തെ വയസ്സിലാണ് പ്രായപൂർത്തിയാവുന്നതെന്ന് സംശയമുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ ഒരു നിവാരണം ആവശ്യമാണ്. ഇസ്ലാമിക ദൃഷ്ട്യാ ചന്ദ്രവർഷ കലണ്ടർ പ്രകാരം ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നത് 9 വയസ്സായാൽ, അല്ലെങ്കിൽ ബിഫോർ 16 ഡേയ്സ്, ആ പെൺകുട്ടിക്ക് 9 വയസ്സ് പൂർത്തിയാകുവാൻ 16 ദിവസം മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എങ്കിൽ അപ്പോൾ കണ്ട രക്തം അത് മെൻസസ് രക്തം തന്നെയാണ്, ആർത്തവ രക്തമാണ്. ഇനി 9 വയസ്സ് പൂർത്തിയായിട്ടും അവൾക്ക് രക്തം കണ്ടിട്ടില്ല എങ്കിൽ 15 വയസ്സ് അവളിൽ നിന്ന് കഴിഞ്ഞു കടക്കുമ്പോഴേക്കും എന്തായാലും അവൾ ഒരു പ്രായപൂർത്തിയായ പെണ്ണാണെന്നാണ് ഇസ്ലാമിൻ്റെ നിഗമനം. മരണം വരെയും ഒരു സ്ത്രീക്ക് ആർത്തവരക്തം പുറപ്പെട്ടേക്കാം. എങ്കിലും കൂടുതൽ സ്ത്രീകളിലും ഏതാണ്ട് 62 വയസ്സാകുമ്പോഴേക്കും ഈ രക്തം നിലയ്ക്കും എന്നുള്ളതാണ്. നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവസ്തുക്കളിൽ പലതിൻ്റെയും അനിയന്ത്രിതമായ ഇടപെടൽ കുട്ടികളുടെ ശരീര അവയവങ്ങൾ പെട്ടെന്ന് വളർന്നു വരുവാനും ഒരു പക്ഷേ മെൻസസ് പീരീഡ് വളരെ നേരത്തെ തന്നെ അവരിൽ ചെന്നെത്തുവാനും ഇടയുണ്ട് എന്ന് പല കണ്ടെത്തലുകളും ഇതിനകം നടന്നിട്ടുണ്ട്. പ്യൂബർട്ടി ഇൻ ഗേൾസ് എന്നൊരു ലേഖനത്തിൽ വായിക്കുവാൻ കഴിഞ്ഞത്, ഓൾതോ പ്യൂബർട്ടി യൂഷ്വലി സ്റ്റാർട്സ് ബിറ്റ്വീൻ ഏജസ് 8 to 13 ഇൻ ഗേൾസ്, ഇറ്റ് മേ സ്റ്റാർട്ട് ഏർലിയർ ഓർ ലേറ്റർ. എവരി വൺസ് ബോഡി ചേഞ്ച് അറ്റ് എ ഡിഫറെൻറ്റ് ടൈം. വെദർ യു ഹാവ് ബ്രീഡ്സ് അറ്റ് ഏജ് 10 or have not started your period by age 14. Do not worry, everyone goes through പ്യൂബർട്ടി ഇവൻച്വലി. ഓരോരുത്തരുടെയും ശരീരം മാറ്റങ്ങൾ പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. 10 വയസ്സായിട്ടും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും അവയവങ്ങൾക്കും വലിപ്പം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, അതുമല്ല എങ്കിൽ 14 വയസ്സിൻ്റെ മുമ്പ് മെൻസസ് പുറപ്പെട്ടിട്ടുണ്ടോ ആർത്തവം പുറപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നും നോക്കേണ്ടതില്ല, കാര്യമാക്കേണ്ടതില്ല. ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതി അനുസരിച്ചാണ് പ്രായപൂർത്തിയാകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഓരോ വ്യക്തികളും താമസിക്കുന്ന രാജ്യത്തിൻ്റെ പ്രാദേശിക ചുറ്റുപാട് അവിടുത്തെ താപനില അനുസരിച്ച് പ്രായപൂർത്തിയിലുള്ള വ്യതിയാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് പല പഠനങ്ങളും ആധികാരികമായി തന്നെ തെളിയിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ടൊരിക്കലും വിമർശകർ, യുക്തിവാദികൾ, ബുദ്ധിയെ ദൈവമാക്കിയ ആളുകൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ വെറും വയസ്സിൻ്റെ പേര് പറഞ്ഞ് ആയിഷ ബീവിയിൽ കുറ്റം ആരോപിക്കാൻ നോക്കരുത്. മറ്റൊരു വിഷയം വിമർശകരോടും യുക്തിവാദികളോടും ചോദിക്കാനുള്ളത്, എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും പോയി തലയിട്ട് നിങ്ങളുടെ ബുദ്ധി എന്താണ് യഥാർത്ഥ കാര്യത്തിൽ ചിന്തിക്കാത്തത്? അതെനിക്ക് ഒരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പരമ്പരാഗതമായി ഒരു ജനത കൈക്കൊണ്ടിരുന്ന വിശ്വാസത്തെ, ആചാരത്തെ, അനുഷ്ഠാനത്തെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ആ പതിവിന് എതിരായി പ്രവർത്തിക്കുമ്പോൾ നാം ആയാലും എന്തു ചെയ്യും? ആദ്യം അയാളെ ഒന്ന് നോക്കും,
പിന്നെ നാം അയാളോട് ഒരുപക്ഷെ കായികമായി നേരിടേണ്ടി വന്നാൽ അങ്ങനെയാണെങ്കിലും നാം നേരിടും. നമ്മുടെ പതിവിന് എതിരായി കൊണ്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊരു വിവാഹം നടത്തിയതിൽ അന്നത്തെ ജനത എന്തുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ചെയ്യാനെടുത്തില്ല? പല രീതിയിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപായപ്പെടുത്തുവാൻ വേണ്ടി തുനിഞ്ഞ ചടുല നീക്കങ്ങൾ നടത്തിയ ശത്രുക്കൾ പോലും സത്യത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാലിക വിവാഹം ചെയ്തു എന്ന് അവർ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയിട്ടില്ല. അവർ അതിനെതിരെ ഒരു ആരോപണം പോലും പറഞ്ഞിട്ടില്ല പ്രവാചകരെ. ഐഷ ബീവി അടക്കമുള്ള മറ്റെല്ലാ പ്രവാചക പത്നിമാരും ഈ വിവാഹത്തെ വളരെ അഭിമാനത്തോടുകൂടെ അല്ലാതെ സംസാരിച്ചിട്ടില്ല. ഇതൊക്കെ അന്നത്തെ സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് ഒരു നിലക്കും എതിരല്ലായിരുന്നു എന്നല്ലേ നാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? സത്യം ഇതാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാത്ത നിങ്ങളുടെയൊക്കെ തൊലിക്കെട്ടി വളരെ അപാരം തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളൊരിക്കലും വിമർശനാവസരത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കെത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ചുരുക്കുകയാണ്, മഹദിയവറുകൾ ആരെയും പ്രസവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആരുടെയും മാതാവുമല്ല. തൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ വിളിപ്പേരായി ഒന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു വിളിപ്പേരില്ല എന്ന് വേവലാതി പറഞ്ഞപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയവറുകൾക്ക് നൽകിയ വിളിപ്പേരാണ് ഉമ്മു അബ്ദില്ല. തൻ്റെ സഹോദരി പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിച്ചാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാമം മഹദിയവറുകൾക്ക് നൽകിയത്. ഐഷ ബീവിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. ഏതാണ്ട് 9 വർഷം മാത്രമാണ് ആയിഷ ബീവിയോടൊപ്പം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ചു ജീവിച്ചിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ മർവാൻ്റെ ഖലീഫ ആയിരുന്ന കാലഘട്ടം, ഹിജറ 58 വർഷം റമദാൻ 17 ചൊവ്വാഴ്ച രാത്രി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തിന് വൈജ്ഞാനിക ചിലവാകിയ പ്രവാചക പത്നിമാരിലെ ആ മഹാറാണി ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മഹദിയുടെ വസീയത്ത് ഉപകാരം അന്നു രാത്രി തന്നെ ജന്നത്തുൽ ബഖിയിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി അവിടെ മറമാടപ്പെടുകയാണ്. കിതാബുകളിൽ പറയുന്നത് അന്നത്തെ ആ രാത്രിയെ ജനങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ മറ്റൊരിക്കലും ജനങ്ങൾ ഇത്രയേറെ ഒരുമിച്ച് കൂടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും നിങ്ങളോട് ഞാൻ അവസാനത്തിൽ പറയാറുള്ളതുപോലെ പറയുന്നു, ജസ്റ്റ് ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക. പറ്റുമെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ മറ്റൊരാൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.